മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ്. നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ജഗദീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു കഴിഞ്ഞ മാസം സംഭവിച്ചത്. ഭാര്യ രമയുടെ വേർപാടുണ്ടാക്കിയ വേദനയിൽ നിന്നും ഇതുവരെ നടൻ മുക്തനായിട്ടില്ല എന്നാണ് വിവരങ്ങൾ. പല വേദികളിലും രമയെക്കുറിച്ച് വാചാലനാവാറുള്ള ആളായിരുന്നു ജഗദീഷ്. എന്നാൽ ആ വേർപാട് ജഗദീഷിനെ തളർത്തി കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭാര്യയുടെ ഓർമ്മകൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് നടൻ. എല്ലാ ദിവസവും വെളുപ്പിന് 4 മണിക്ക് രമയുണരും. നേരെ ഹെൽത്ത് ക്ലബിലേക്ക് പോയ ശേഷം തിരിച്ചെത്തി രാവിലത്തെ ഭക്ഷണവും ഉച്ചഭക്ഷണവും തയ്യാറാക്കി ടിഫിൻ പാക്ക് ചെയ്യും. രമയ്ക്ക് ജോലി കിട്ടിയപ്പോൾ ഞാനൊരു സ്കൂട്ടർ വാങ്ങിയിരുന്നു. രമയെ കൊണ്ടുവിട്ടിട്ട് ഞാൻ കോളേജിലേക്ക് പോവുകയായിരുന്നു പതിവ്. സർവീസിൽ കയറുമ്പോൾ രമ അസിസ്റ്റന്റ് പോലീസ് സർജൻ ആയിരുന്നു. പിന്നീട് ഡെപ്യൂട്ടി പോലീസ് സർജനും പോലീസ് സർജനുമായി. കേസ് സംബന്ധിച്ച് കോടതിയിൽ മൊഴി കൊടുക്കാൻ പോകേണ്ടി വരാറുണ്ട്. അതിനായി പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ അന്നു തന്നെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വെക്കുമായിരുന്നു. വൈകിട്ട് അത്താഴം തയ്യാറായാൽ കുളിച്ച് ലിവിംഗ് റൂമിൽ വരും. അസുഖം വരുന്നതുവരെ വീട്ടിൽ ജോലിക്കാരെ നിർത്താൻ രമ സമ്മതിച്ചിരുന്നില്ല. ഒരു ദിവസം വിഷമിച്ചിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞ മറുപടി വല്ലായ്മയുണ്ടാക്കി. അന്ന് രമ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മൃതദേഹം അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. ടേബിളിൽ കിടക്കുന്ന അമ്മയുടെ കീറിയ വയറിനുള്ളിൽ ജനിക്കും മുൻപേ മരിച്ചുപോയ കുഞ്ഞ് ജീവൻ രമയെ അന്ന് അസ്വസ്ഥമാക്കിയിരുന്നു. മൃതദേഹം കണ്ട് ആരെങ്കിലും മൂക്കുപൊത്തുന്നത് കണ്ടാൽ രമ ദേഷ്യപ്പെടുമായിരുന്നു. മക്കളെ മോർച്ചറിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഗർഭിണിയായപ്പോൾ പലരും മുഖം ചുളിച്ചു. ഗർഭിണി മൃതദേഹമൊക്കെ കീറിമുറിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസവ വേദന വന്നാൽ എന്താണ്, തൊട്ടടുത്തല്ലേ ലേബർ റൂം, പോയങ്ങ് പ്രസവിക്കും എന്നായിരുന്നു രമ നൽകിയ മറുപടി. രോഗത്തിന്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്ക് സങ്കടപ്പെടുമായിരുന്നു. ഞാൻ ചെയ്ത കർമ്മം വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാര്യമില്ല എന്നായിരുന്നു പറഞ്ഞത്. തീരെ ചെറിയ കുട്ടികൾക്കൊക്കെ മാരക രോഗങ്ങൾ വരുന്നത് എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചെങ്കിലും കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു തമാശ തോന്നി. മരണത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല എന്ന് രമയോട് പറഞ്ഞു. അവൾ ചോദ്യഭാവത്തിൽ നോക്കി, നീ സ്വർഗത്തിലും ഞാൻ നരകത്തിലും ആയിരിക്കില്ലേ എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിച്ചെങ്കിലും അവൾ ചിരിക്കാതെ മൗനമായിരുന്നു. ഈ മൗനത്തിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. രമയുടെ വേർപാടോടെ നഷ്ടപ്പെട്ടത് എന്റെ ലോകമാണെന്ന് ജഗദീഷ് പറയുന്നു. 2 വർഷത്തിനിടെയാണ് രോഗം മൂർച്ഛിച്ചത്. മിക്കവാറും കിടപ്പ് തന്നെ. ലിവിംഗ് റൂമിൽ തന്നെയാണ് രമയുടെ കട്ടിൽ. കൊച്ചുമക്കളൊക്കെ ബെഡിൽ കയറി കിടക്കും. ഞങ്ങൾ വഴക്ക് പറയുമ്പോൾ രമ അവരെ കെട്ടിപ്പിടിക്കും. മരുന്നുകൾ മുടക്കിയില്ല. 3 ദിവസത്തിലൊരിക്കൽ ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വന്ന് എക്സസൈസ് ചെയ്യിച്ചു. ഇതിനിടെ നെടുമുടി വേണുചേട്ടനും KPCC ലളിത ചേച്ചിയും ഒക്കെ പോയത് വലിയ വിഷമമായി. അന്ന് രാവിലെയും നല്ല ഉത്സാഹത്തിലായിരുന്നു. നെഞ്ചിനുള്ളിൽ കഫം കുറുകുന്ന ഒച്ച കേട്ട് വായിലൂടെ ട്യൂബിട്ട് കഫമെടുത്തു. അതിനുശേഷമാണ് ഞാനൊന്ന് മുകളിലേക്ക് പോയത്. അപ്പോൾ തന്നെ താഴെ നിന്ന് സഹായിയുടെ വിളി കേട്ടു. ഇറങ്ങി വരുമ്പോൾ കാണുന്നത് രമ കട്ടിലിലേക്ക് മയങ്ങി വീഴുന്നതാണ്. മോളും ഭർത്താവും കൂടി വന്ന് നോക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കാർഡിയാക് അറസ്റ്റാണ് മരണ കാരണമെന്നും ജഗദീഷ് ഒരു പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തി.